അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എല്ലാ പ്രേക്ഷകർക്കും സുഖമെന്ന് ഞാൻ കരുതുന്നു. ഇന്ന് ഞാൻ പറയുന്നത് സ്വർഗത്തിൽ ലഭിക്കുന്ന ആദ്യ ഭക്ഷണം, ആദ്യ വിഭവങ്ങളെ കുറിച്ചാണ്. അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. സ്വർഗം അനുഗ്രഹങ്ങളുടെയും അനുഭൂതികളുടെയും കലവറയാണ്. അവിടെ മനസ്സിൽ ആഗ്രഹിക്കുന്നത് എന്തും സഫലമാകും. നിങ്ങളുടെ മനസ്സുകളിൽ കൊതിക്കുന്നത് എന്തും, നിങ്ങൾ ആവശ്യപ്പെടുന്നത് എന്തും അവിടെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണെന്ന് വിശുദ്ധമായ ഖുർആൻ പറയുന്നുണ്ട്. അല്ലാഹു ആ സ്വർഗീയ നിവാസികളിൽ നമ്മെ ഉൾപ്പെടുത്തട്ടെ. സ്വർഗത്തിൽ അല്ലാഹു തആല രുചികരമായ, ടേസ്റ്റായ, വിഭവ സമൃദ്ധമാണ് ഭക്ഷണമാണ് ഒരുക്കിയിരിക്കുന്നത്. സ്വർഗനിവാസികൾ സ്വർഗത്തിൽ പ്രവേശിക്കുമ്പോൾ ആദ്യമായി അല്ലാഹു തആല അവർക്ക് നൽകുന്നത് ഏതാണെന്ന് ഹദീസിൽ കൂടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഒരിക്കലൊരു ജൂതൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുത്തേക്ക് വന്ന് ചോദിച്ചു, സ്വർഗനിവാസികൾ സ്വർഗത്തിൽ വന്നു കഴിഞ്ഞാൽ അല്ലാഹു അവർക്ക് ആദ്യമായി നൽകുന്ന സമ്മാനം ഏതാണ്? അവർക്ക് അല്ലാഹു നൽകുന്ന ആദ്യത്തെ ഭക്ഷണം ഏതാണ്? അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് പറയുകയുണ്ടായി, മത്സ്യത്തിൻ്റെ കരളിൻ്റെ ഭാഗമാണ് സ്വർഗീയ നിവാസികൾക്ക് അല്ലാഹു തആല ആദ്യമായി നൽകുന്ന ഭക്ഷണം. അവിടെയുള്ള പ്രത്യേകമായ മാംസമാണ് അല്ലാഹു തആല അവർക്ക് ഭക്ഷണമായി നൽകുന്നത്. പണ്ഡിതന്മാർ ഈ ഹദീസ് വിശദീകരിച്ചുകൊണ്ട് പറയുന്നു, സ്വർഗനിവാസികൾ സ്വർഗത്തിൽ എത്തിച്ചേരുമ്പോൾ അല്ലാഹു അവർക്ക് ആദ്യമായി നൽകുന്നത് സ്വർഗീയ മത്സ്യത്തിൻ്റെ കരളിൻ്റെ ഭാഗമാണിത്രേ. രണ്ടാമത്തെ ഭക്ഷണം സ്വർഗീയ കാളയുടെ മാംസവും മറ്റുമാണ്. മത്സ്യം ഒരുപാട് ഗുണങ്ങളുള്ള, ആരോഗ്യമുള്ള ഭക്ഷണമാണ്. ഓരോ മത്സ്യത്തിനും വ്യത്യസ്തമായ രുചിയാണ്. ദിവസവും മാംസം കഴിച്ചാൽ മടുപ്പ് അനുഭവപ്പെടാറുണ്ട്. എന്നാൽ മത്സ്യം കഴിക്കുമ്പോൾ ഈ അവസ്ഥ ഉണ്ടാവാറില്ല. മത്സ്യത്തിൻ്റെ കരൾ എന്ന് പറയുമ്പോൾ ഈ ദുനിയാവിലെ മത്സ്യമല്ല, സ്വർഗത്തിലെ രുചികരമായ മത്സ്യത്തിൻ്റെ കരളാണ് അല്ലാഹു തആല സമ്മാനിക്കുന്നത്. അല്ലാഹുവിൻ്റെ അതിഥി സൽക്കാരം ഒരിക്കലും നമ്മൾ വർണ്ണിക്കാൻ കഴിയില്ല. കാരണം നമുക്ക് ഭക്ഷണം ഒരുക്കിത്തരുന്നത് ഒരു നാട്ടിലെ പ്രധാനിയല്ല, ഒരു രാജ്യത്തെ രാജാവല്ല, മറിച്ച് രാജാതിരാജനായ ലോകത്തിൻ്റെ സൃഷ്ടാവായ അല്ലാഹുവാണ് നമുക്ക് ഭക്ഷണം ഒരുക്കുന്നത്. അല്ലാഹു തആല ആ സ്വർഗീയ സൽക്കാരത്തിൽ പങ്കെടുക്കാനുള്ള മഹാഭാഗ്യം നമുക്കും കുടുംബത്തിനും ലോക മുസ്ലിമീങ്ങൾക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇൻഷാ അല്ലാഹ് ഇനിയൊരു വീഡിയോയിൽ വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.